ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ന്യായാധിപന്മാരിൽ ഒരാളായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. കൃഷ്ണയ്യരുടെ നിഷ്പക്ഷതയും ഉയർന്ന നിയമബോധവും അത് എല്ലാ അതിർവരമ്പുകളെയും അതിജീവിക്കുന്നതായിരുന്നു. ഇഎംഎസ് തമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു ഈ കൃഷ്ണയ്യർ എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധമായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നിയമജീവിതം. നിയമത്തെക്കുറിച്ച് ഇത്രയേറെ അറിവുള്ള, നിയമത്തിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച, സാധാരണക്കാരന് പോലും നീതി കിട്ടുന്നതിന് വേണ്ടി നിലപാടെടുത്ത മനുഷ്യർ അപൂർവമാണ്. ആ കൃഷ്ണയ്യരുടെ വഴിയെ സഞ്ചരിക്കുന്ന ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും വിധിന്യായങ്ങളും ശ്രദ്ധിച്ചാൽ അദ്ദേഹം എന്നും മാനവപക്ഷത്താണ്, ദുർബലരായ മനുഷ്യർക്കൊപ്പമാണ്. സാധാരണക്കാരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹൃദയം അല്പം കൂടി മിടിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ജഡ്ജിമാർ നമ്മുടെ ഈ വ്യവസ്ഥാപിത ഭരണകൂട മാധ്യമ സംവിധാനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ഭയമുള്ളവരാണ്. അവരും ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. അവരും വളർന്നു വന്നത് ഇത്തരം ഏതെങ്കിലുമൊക്കെ തണലിലാവും, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും നേതാക്കളുടെയോ ഒക്കെ തണലിലോ സൗഹൃദത്തിലോ ആവാം ഇവരിൽ പലരും വളർന്നു വന്നത്. എന്ന് മാത്രമല്ല, ഇവരിൽ പലരും ജഡ്ജിമാരാകുന്നത് പോലും ഇത്തരമൊരു കോക്കസിൻ്റെ ഭാഗമാവാം. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യവസ്ഥാപിത സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാനോ അവയ്ക്ക് അതീതമായി ചിന്തിക്കാനോ പലർക്കും സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഇതിനിടയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ചില അപൂർവ വ്യക്തിത്വങ്ങൾ, അവർ പലപ്പോഴും നിയമവും നീതിയും ഉയർന്ന ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിധി എഴുതുന്നതും അഭിപ്രായം പറയുന്നതും. അവരുടെ മുൻപിൽ ഒരു കേസെത്തിയാൽ അവർ കേസിൻ്റെ മെറിറ്റും നിയമത്തിലെ വകുപ്പുകളും സമൂഹവും മാത്രം മനസ്സിൽ കരുതുന്നവരാണ്. അതിനപ്പുറത്തേക്ക് ആരുടെ കേസാണ്, ആരാണ് ഇതിൻ്റെ ഒരു കക്ഷി, ആ കക്ഷിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നിവർ അന്വേഷിക്കില്ല. വളരെ കുറച്ചു പേരാണ് അങ്ങനെ ചെയ്യുന്നത്. ഭൂരിപക്ഷം പേരും സർക്കാർ സംവിധാനങ്ങളെ ഭയപ്പെടുത്താതെ അവരുമായി ശണ്ട കൂടാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ചിലരെങ്കിലും ഭരണഘടനയ്ക്കും നിയമത്തിനും മനുഷ്യത്വത്തിനും മാത്രം പരിഗണന കൊടുക്കുന്നു. അത്തരത്തിൽ ഒരാളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിധികൾ വേറിട്ട് നിൽക്കുന്നു. അദ്ദേഹം പലപ്പോഴും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് വിധി പറയുന്നത്. ഇത് ഭരണകൂടങ്ങളെ അതൃപ്തരാക്കുമെന്ന് തീർച്ചയാണ്. പിണറായി സത്തിൻ്റെ കാലത്ത് ഇത് അതിസ്വാഭാവികതയാണ്. കാരണം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും വാർത്തെടുക്കുന്ന ഒരു കേരളീയ സമൂഹമുണ്ട്. ആ പരിധിക്കുള്ളിൽ നിൽക്കണം കോടതികളും എന്നവർ ശഠിക്കുന്നു. ഒരു പരിധിവരെ സർക്കാരിനോട് ശണ്ടയ്ക്ക് കൂടാതെ കോടതികൾ വഴങ്ങാറുണ്ട്. എന്നാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള ചിലർ നീതി മാത്രമാണ് നോക്കുന്നത്, നിയമം മാത്രമാണ് നോക്കുന്നത്, അവർ സർക്കാരാണോ അല്ലെങ്കിൽ വ്യവസായ ഭീമനാണോ എന്നൊന്നും നോക്കാറില്ല. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കാര്യം മാത്രമല്ല, അത്ര പല ജഡ്ജിമാരെയും നമുക്ക് എടുത്തു കാട്ടാനുണ്ട്. കോടതികളുടെ ഇടപെടലിൽ പോലും സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ പ്രകടമായ വ്യത്യാസമുണ്ട്. യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പൊതുവെ ജഡ്ജിമാർ കുറച്ചുകൂടി ധൈര്യത്തോടെ സുതാര്യമായി നിലപാടെടുക്കാറുണ്ട്. കോടതികൾ വലിയ തോതിൽ സർക്കാരിനെ വിമർശിക്കാറുണ്ട്. നമുക്കറിയാം, കെ എം മാണിയുടെയൊക്കെ രാജിയിലേക്ക് നയിച്ച കേസ് ഒന്നുമില്ലായിരുന്നു എന്ന് പിന്നെ അവരെ വിമർശിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷം കണ്ടെത്തി. അന്ന് പക്ഷെ കോടതി പറഞ്ഞതോ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമാകണമെന്നാണ്. അത്തരം നിലപാടുകളാണ് കോടതികൾ പലപ്പോഴും എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കോടതികൾ പോലും പൊതുവെ വഴക്കുണ്ടാക്കാത്ത നേച്ചറാണ് കാണിക്കുന്നത്. എന്നാൽ ചില ജഡ്ജിമാർ സാഹചര്യവശാൽ അവരുടെ നിലപാടിൽ മാറ്റം വരുത്താറുണ്ട്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൻ്റെ പല കേസുകളും കോടതിയുടെ മുമ്പിലെത്തുന്നു. അതിലൊന്നെത്തിയത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിയമം പരിശോധിച്ച്, ചട്ടങ്ങൾ പരിശോധിച്ച് ഒരു വിധി പ്രഖ്യാപിച്ചു. എന്നാൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതിന് സ്റ്റേ കൊടുത്തു. അത് നമ്മുടെ രാജ്യത്തെ നീതി സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ കൊടുക്കുകയോ റദ്ദ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതാത് നിയമം അങ്ങനെയാണ്. എത്രയോ കേസുകളിൽ സുപ്രീം കോടതി വെറുതെ വിടുന്നു, താഴത്തെ കോടതിയെല്ലാം ശേഷിച്ചിട്ട്. അത് നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. അതിനർത്ഥം ആ സിംഗിൾ ബെഞ്ച് മോശവും ഡിവിഷൻ ബെഞ്ച് ശരിയുമെന്നല്ല. സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ അവരുടേതായ പെർസ്പെക്റ്റീവിലാണ് ഈ വിഷയം കണ്ടത്. ഇത്തരം വിധികൾ വരുന്ന പശ്ചാത്തലവും വേറിട്ടതാവാം. ഈ ഒരു പഴുത് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുകയാണ് CPM. ഈ പ്രവണത ചോദ്യം ചെയ്യേണ്ടതാണ്. ഒരു ജഡ്ജി ഒരു വിധി പറഞ്ഞതിൻ്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ആ ജഡ്ജി എങ്ങനെ നീതിപൂർവം വിധി പറയും? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജഡ്ജിമാർക്ക് മറുപടി പറയാൻ അവസരമില്ല. ജഡ്ജിമാർ കോടതിയിൽ നിന്ന് വിധി പറയുന്നു, ആ വിധിയുടെ ഭാഗമായി അവർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ആരോപണം ഉണ്ടായാൽ അവർക്ക് മറുപടി പറയാൻ അവകാശമില്ല. അതുകൊണ്ടാണ് KT ജലീൽ കൂടെ കൂടെ ബഹളം വെച്ചപ്പോഴും ലോകായുക്തം ഉണ്ടാതിരുന്നത്. അവർ പറയുന്നത് വിഡ്ഢിത്തങ്ങളാവാം, പക്ഷെ ജഡ്ജിമാരുടെ മുമ്പിൽ
പരിമിതികളുണ്ട്, അവർക്ക് മറുപടി പറയാൻ സാഹചര്യമില്ല. അവർ പറയേണ്ടത് അവരുടെ മുൻപിലെത്തുന്ന കേസുകളെ കുറിച്ചാണ്. എന്ത് മാത്രമല്ല, ഒരു ജഡ്ജിയെ അയാളുടെ വിധിയുടെ പേരിൽ വിമർശിച്ചാൽ, ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചാൽ, സ്വാഭാവികമായും അത് നീതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ജഡ്ജി ഭയന്നു പോകും, ജഡ്ജി മനുഷ്യനാണല്ലോ, ഈ വഴിയിറങ്ങി നടക്കേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ മുൻവിധി ജഡ്ജിയുടെ തീരുമാനത്തെ ബാധിക്കും. ഇത് വളരെ ബോധപൂർവം ജഡ്ജിയെ ഈ ബെഞ്ചിൽ നിന്നും മാറ്റുന്നതിനും സർക്കാരുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കാതിരിക്കുന്നതിനും ബോധപൂർവം ചെയ്യുന്നതാണ്. ഇത് നീതിവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ജയരാജനെ CPM ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് പഴയ ഒരു കോടതി വിമർശന പശ്ചാത്തലമുള്ളതുകൊണ്ട്. അങ്ങനെ ജഡ്ജിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ ജഡ്ജിക്ക് ഭയമുണ്ടാവും. എന്ന് മാത്രമല്ല, ജഡ്ജിക്ക് എന്തോ വ്യക്തിപരമായ താല്പര്യമുണ്ട് എന്ന തോന്നലുണ്ടാവും. അങ്ങനെ ജഡ്ജി ആ ബെഞ്ചിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ കാര്യങ്ങളെല്ലാം എളുപ്പമാകും എന്ന വളരെ ബുദ്ധിപരമായ ഒരു ആലോചന. ഇത് ശരിയല്ല. ഇങ്ങനെ തുടങ്ങിയാൽ ഏത് കേസ് വന്നാലും കേസിൽ വിധി എതിരാകുന്ന സാഹചര്യം ഉണ്ടായാൽ ജഡ്ജിയെ പരസ്യമായി വിമർശിക്കുകയും അങ്ങനെ ജഡ്ജി ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഗവർണറും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദ്യം ഉയർന്നു വരികയാണ്. കേരള സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്താനുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തപ്പോഴാണ് ദേവൻ രാമചന്ദ്രൻ നിയമം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. 2018 UGC ചട്ടത്തിലും കേരള നിയമസഭ പാസാക്കിയ നിയമത്തിലും സാങ്കേതിക സർവകലാശാല VC നിയമത്തിലുമുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധിയെ നിയമിക്കാനുള്ള വ്യവസ്ഥയില്ല. അപ്പോൾ ഏതു നിയമം അനുസരിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധി എന്ന ചോദ്യം December 9 ഇത് എഴുതുന്നയാൾ ഉയർത്തിയിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ നിയമത്തിന് നിയമബോധമുള്ള ഡിവിഷൻ ബെഞ്ച് വില കൽപ്പിച്ചില്ലെന്നതാണ് സ്വാഗതാർഹമാണ്. സെർച്ച് കമ്മിറ്റിയെ സംബന്ധിച്ച് കേന്ദ്ര ചട്ടങ്ങളിലും സംസ്ഥാന നിയമത്തിലും അപാകതയുണ്ടായാൽ സംസ്ഥാന നിയമസഭയാണ് നിയമനിർമ്മാണം നടത്തേണ്ടത്, അല്ലാതെ ജസ്റ്റിസുമാരല്ല ഗവർണറുമല്ല. ഹൈക്കോടതി ജസ്റ്റിസിനോ ഗവർണർക്കോ ഭരണഘടനാ അധികാരം നൽകിയിട്ടുമില്ല. രണ്ടുപേരും ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ഇക്കാര്യം ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ രണ്ടു കൂട്ടരും ഓർക്കുന്നത് നല്ലതാണ്. ഒരു മുന്നറിയിപ്പാണ്, ഒരു ഭീഷണിയാണ്. ഒരു ഹൈക്കോടതി ജഡ്ജിയോട് പേരെടുത്ത് ഒരു പാർട്ടി നേതാവ് പറയുന്നു ഓർക്കുന്നത് നല്ലതാണെന്ന്. പിന്നെ എന്തിനാണ് കോടതിയിൽ മറ്റ് അഭിഭാഷകർ ജഡ്ജിയെ കാര്യം പഠിപ്പിക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത് നിയമപരമായി അഭിഭാഷകരോ സർക്കാർ അഭിഭാഷകരോ ആണ്. അവരത് പറയും, അതനുസരിച്ച് ജഡ്ജിയാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്, അല്ലാതെ രാഷ്ട്രീയ നേതാവല്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്കും അധികാരികൾക്കും ജഡ്ജിമാരെയും അവരുടെ തീരുമാനത്തെയും പരസ്യമായി വിമർശിക്കാനും വിലയിരുത്താനും ഒരു അവകാശവുമില്ല. അങ്ങനെയെങ്കിൽ നിയമവാഴ്ച തന്നെ അട്ടിമറിക്കപ്പെടും. ഇവിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി. ആരാണ് ജില്ലാ സെക്രട്ടറി? കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി. കണ്ണൂരിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം, എതിർക്കുന്നവരെ കൈവെട്ടിയും കാലുവെട്ടിയും കൊല്ലുന്ന നാട്. അതുകൊണ്ട് തന്നെ ഇത് ജഡ്ജിക്കുള്ള ഒരു ഭീഷണിയായി കരുതേണ്ടതുണ്ട്. ഞങ്ങൾ രണ്ട് കൂട്ടർക്കും, ഒന്ന് ഗവർണർ, രണ്ട് ജഡ്ജി. ആദ്യം തന്നെ ചോദിക്കുക, ഗവർണറും ജഡ്ജിയും തമ്മിലുള്ള ബന്ധം എന്തേന്ന്. എന്തായാലും രണ്ടുപേരും രണ്ട് ദേശക്കാരാണ്, രണ്ട് ഭാഷക്കാരാണ്, രണ്ട് മതക്കാരാണ്. അതുകൊണ്ട് അവർ തമ്മിൽ എന്തായാലും രക്തബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം ഒരു നേതാവ് ചോദിക്കുമ്പോൾ ആ ജഡ്ജിയുടെ ഇന്റഗ്രിറ്റിയെ, അയാളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇത് നിസ്സാരമായി കരുതരുത്. ഇത് മുളയിൽ നുള്ളേണ്ട പ്രവണതയാണ്. ഇതിനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതുണ്ട്. ഒരു ജഡ്ജിയുടെ പേര് പറഞ്ഞ് അയാൾ അധിക്ഷേപിക്കുന്ന തരത്തിൽ വിധിയുടെ പേരിൽ പരിഹസിക്കുന്നത് നിയമവാഴ്ച അട്ടിമറിക്കപ്പെടാൻ കാരണമാകും. ഇതിനെതിരെ ഒന്നും ശബ്ദിക്കാൻ ബുദ്ധിജീവികളില്ല. അവർ ശബ്ദിക്കണമെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്കോ KM മാണിക്കോ എതിരെയാവണം, അല്ലെങ്കിൽ മോദിക്കെതിരെയാവണം. പിണറായിക്കോ സർക്കാരിനോ എന്ത് വിവരക്കേടുകൾ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞാലും ഇവരാരും ശബ്ദിക്കില്ല.